KCYM സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ 32 രൂപതയുടെയും സഹകരണത്തോടെ കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഉപവാസ സമരവും പ്രതിഷേധ ധർണയും ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്നു. അനിയന്ത്രിതമായ വിലക്കയറ്റം, സർക്കാരിന്റെ തെറ്റായ മദ്യനയം, തീരദേശ മേഖലയിലെ ജനങ്ങളോട് കാണിക്കുന്ന അവഗണന, മലബാർ മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, പൊതുജനത്തിന് ആശങ്ക പരിഹരിക്കാതെ കേരയിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാരിന്റെ നീക്കം ഉന്നയിച്ചുകൊണ്ട് KCYM സംസ്ഥാന പ്രസിഡന്റ് ഷിജോ ഇടയാടിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരവും പ്രതിഷേധ ധർണയും നടന്നു. KCYM സംസ്ഥാന സമിതി നേതൃത്വം നൽകി കേരളത്തിലെ 32 കത്തോലിക്ക രൂപതകളിൽ നിന്നും യുവജന നേതാക്കൾ സംബന്ധിക്കുന്ന ഉപവാസ സമരവും പ്രതിഷേധ ധർണയും ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് 32 രൂപതയിലെ യുവജനങ്ങൾ പങ്കെടുക്കുന്ന ബഹുജന പ്രതിഷേധ റാലി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമാപിക്കും. മുൻ MLA PC ജോർജ് പ്രസംഗിച്ചു. 10 വർഷങ്ങൾക്ക് ശേഷം ജാതിമതിയെ വെടിവെച്ച് കൊണ്ടാണ് സർക്കാർ ഉത്തരവിറക്കുമ്പോൾ കേരളത്തിൽ ആദ്യമായി വിഷമിച്ച വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏറെ ചാരിതാർത്ഥ്യം. ഞാൻ ഇന്ന് പറയുന്ന പല കാര്യങ്ങളും ലഭിച്ചതുവരില്ല. അതൊരു മതേതരത്വത്തെ തകർത്ത് വർഗീയത വളർത്താനുള്ള നീക്കത്തിൽ സർക്കാർ പുലർത്തുന്ന മൗനം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KCYM സംസ്ഥാന ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ ചാലക്കര പ്രസംഗിച്ചു. അതിന് വർഗമില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. ഡെലിൻ ഡേവി, ഡയറക്ടർ സിസ്റ്റർ റോസ് മെറിൻ, ജിബിൻ ഗബ്രിയേൽ, സെലിൻ ചന്ദ്രബാബു, ഷിജു നിനക്കിപ്പിള്ളി, ലിനു വി ഡേവിഡ്, തുഷാർ തോമസ്, സ്മിത ആന്റണി, ബിച്ചു കുര്യൻ തോമസ്, ഷൈജു റോബിൻ, സനു സാജൻ, അനീഷ് യേശുദാസ്, തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ഡയറക്ടർ ഫാദർ സന്തോഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.